മൊബൈൽ ഫോണും എ ടി എം കാർഡും മോഷ്ടിച്ച് 1.5 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത യുവാവിനെ കോഴിക്കോട് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗളൂരു സ്വദേശി നാഗരാജനെ തെലുങ്കാനയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മാസം 26-നാണ് കേസിന് ആസ്പദമായ സംഭവം. കോഴിക്കോട്ടെ ലോഡ്ജിൽ താമസിച്ചിരുന്ന മലപ്പുറം സ്വദേശി ബഷീറിന്റെ മൊബൈൽ ഫോണും എ ടി എം കാർഡും കവർന്ന നാഗരാജ് വിദഗ്ധമായി പണം തട്ടിയെടുക്കുകയായിരുന്നു. എ ടി എം കാർഡിന്റെ പിൻ നമ്പർ മാറ്റിയാണ് പണം തട്ടിയെടുത്തത്. എ ടി എം കാർഡ് ഉപയോഗിച്ച് മൊബൈൽ ഫോൺ, സ്വർണ്ണാഭരണങ്ങൾ എന്നിവ വാങ്ങിയ പ്രതിയെ കഠിന പ്രയത്നത്തിലൂടെയാണ് കോഴിക്കോട് ടൗൺ എ സി പി പി ബിജുരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഡോർമട്രിയിൽ നിന്ന് ഫോണിൽ നിന്ന് സിമ്മ് മാത്രം എടുത്തു കളഞ്ഞു. സിമ്മും എ ടി എമ്മും മാത്രം ഇട്ടിട്ട് അതിൻ്റെ സിമ്മിൻ്റെ ആദ്യം യു പി ഐ നമ്പർ മാറ്റി ഇതിന് ട്രാൻസാക്ഷന് വേണ്ടി, പിന്നെ അതേപോലെ തന്നെ ഈ എ ടി എം ഉപയോഗിച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മൊബൈൽ മേടിച്ചു, അതേപോലെ ജ്വല്ലറിയിൽ പോയിട്ട് ഗോൾഡ് മേടിച്ചു. അങ്ങനെ ഈ സമയത്തൊക്കെ അക്കൗണ്ട് നിന്ന് പൈസ പോകുന്നത് ഈ ആ അക്കൗണ്ട് ഹോൾഡർ അറിയുന്നില്ല. ഹൈദരാബാദിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയുള്ള രാമഗുണം ജില്ലയിലെ മഞ്ചേരിയാലിൽ നിന്നാണ് പ്രതി അറസ്റ്റിലായത്. ഒഫൻസ് ചെയ്തിട്ടും ഇയാളിങ്ങനെ മാറി സ്റ്റേറ്റുകൾ മാറി ഒഫൻസ് ചെയ്തുകൊണ്ട് ചെറിയത് നമ്മളിവിടെ ഒരു ഇന്ത്യക്കാരനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. നമ്മളിവിടെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റിയത്, പിടിക്കാനും പറ്റിയത്. ചില സ്ഥലത്ത് കേസ് രജിസ്റ്റർ ആവാത്തതും ഉണ്ട്, വേറെയുള്ള സ്റ്റേറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇയാൾ 3 കേസുകളിൽ കൂടി പ്രതിയാണ്. എ ടി എം കാർഡ് മാത്രം നഷ്ടപ്പെട്ടാലും ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. 24 കോഴിക്കോട്.